ഞങ്ങൾ കൂടി അറിയാനുണ്ട്. നമുക്കിപ്പോൾ കോവളത്ത് നിന്ന് വിഷ്ണു കരുണാകരനും കൂടി ചേരുകയാണ്. വിഷ്ണു, ഫോർട്ട് കൊച്ചിയിൽ വലിയ ആഘോഷ തിമിറപ്പാണ്, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് എവിടെയാണ് ആഘോഷങ്ങൾ പ്രധാനമായി നടക്കുന്നത്? പുതുവത്സര ആഘോഷങ്ങൾ എങ്ങനെയാണ്, ബീച്ചിലെ ആഘോഷങ്ങളൊക്കെ? ഫിജി, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ന്യൂ ഇയർ ആകേണ്ട ഒരു സമയമായിട്ടുണ്ട്. അതായത് ന്യൂ ഇയറിന്റെ ആ ഒരു സമയത്തിലേക്ക് കടക്കുമ്പോഴാണ് തിരക്ക് കൂടുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോവളം ബീച്ചിന്റെ പരിസരത്താണ്. ഇവിടെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു വലിയൊരു ശക്തമായ തിരക്കാണ് സാധാരണ ഉണ്ടാകുന്നത്. പക്ഷെ അതിനി കുറച്ച് സമയം കൂടി ബാക്കി നിൽക്കും. ഇപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്, നിരവധി പേരാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നല്ല തിരക്കുണ്ട്. അതുപോലെ വിദേശികളായിട്ടും സ്വദേശികളായും ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ബീച്ചിൽ സാധാരണഗതിയിലെ കോവളത്ത് ഇത്രയും തിരക്ക് കാണുന്നതാണ്. ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഓരോരുത്തരും ചോദിച്ചു പോകുമ്പോൾ അറിയാം, നോക്കി എങ്ങനെയാണെന്ന്. നിങ്ങളെല്ലാം ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നതല്ലേ? അപ്പോൾ എങ്ങനെയാണ് ന്യൂ ഇയറിനെ കുറിച്ച് ഇവിടെ എങ്ങനെയാണ് ആഘോഷിക്കാൻ പോകുന്നത്? പ്ലാൻ ഇവിടെ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് നല്ലതായിട്ട്. പിന്നെ ഇവിടെ ബാൻഡ് വേണം, ചെണ്ട വേണം, എല്ലാവരും ഒരുമിച്ചാണ്. ഇപ്പം സാധാരണഗതിയിൽ ഒരു തിരക്ക് വന്നു തുടങ്ങിയല്ലേ? തിരക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് തിരക്കിന്റെ ഒരു ഇത് വരുന്നത്. പിന്നെ കോവളം എന്ന് പറയുന്നത് മരണ മാസമാണ്. അത് എപ്പോഴായാലും ന്യൂ ഇയർ ആയാലും ഓണം ആയാലും ക്രിസ്മസ് ആയാലും കോവളം വൈബാണ്. അപ്പോ ന്യൂ ഇയർ അല്ലെങ്കിലും കോവളം വൈബാണ്. അപ്പൊ ന്യൂ ഇയറിന് എന്തെങ്കിലും പ്രത്യേകത വന്നിട്ടുണ്ടോ ഇവിടെ എത്തിയിട്ട്? പിന്നെ ഇത്ര ജനങ്ങൾ നിങ്ങൾ കാണയില്ല ഇത്ര ജനങ്ങൾ ഇവിടുത്തെ ഇവിടെ എക്സ്പെക്ട് ചെയ്തിട്ട് വരും. എന്തായാലും ന്യൂ ഇയറിന് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടെന്നുള്ള, പിന്നെ പുറത്തുള്ള ആൾക്കാരുണ്ട്, ഇവിടുത്തെ ആൾക്കാരും എല്ലാവരും ന്യൂ ഇയർ ആകുമ്പോൾ ഇവിടെ ഒരു ഡി ജെ അങ്ങനെ ഒരു ആഘോഷിക്കാൻ കണക്കിന് പുതിയൊരു വർഷം ആഘോഷിക്കാൻ വേണ്ടിട്ട് വരുന്നത്. ഒരുപാട് കുറവാണ് നിയന്ത്രണം, കുറവാണ്. തിരുവനന്തപുരം ഇവിടെ തന്നെ അടുത്ത് തന്നെ. ആ അതെ അതെ, കുറെ വർഷത്തിന് രണ്ടു മൂന്ന് വർഷത്തിന് ശേഷം 12 ആയി കിട്ടണം. അപ്പോൾ ഇവിടെ എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചു പേരൊക്കെ നമ്മുടെ കമ്മ്യൂണിയിൽ കിട്ടിയിട്ടുള്ളൂ. അതായത് വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടു തുടങ്ങി എന്ന് വേണം നമുക്ക് പറയാൻ. സാധാരണഗതിയിൽ കോവളത്ത് ഒരു തിരക്ക് എന്ന് പറയുന്നത് സാധാരണ ഓരോ ദിവസവും ഉള്ളതുപോലെ തന്നെയാണ് കാണുന്നത്. ന്യൂ ഇയറിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെയും ഇവിടെ ഒരുക്കി വിട്ടിട്ടുണ്ട്. കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്, അതുപോലെ പലയിടത്തും ലൈറ്റ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ മ്യൂസിക് ബാൻഡുകൾ ചെറിയ രീതിയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടെന്നാണ് ഇപ്പോൾ കാണുന്നവരൊക്കെ പറയുന്നത്. സാധാരണഗതിയിലുള്ളതിനേക്കാൾ കൂടുതൽ, അതായത് നേരത്തെ കഴിഞ്ഞ വർഷം ഇതിൽ കൂടുതൽ തിരക്കും വലിയ രീതിയിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ റോഡിൽ തന്നെ വലിയ നിയന്ത്രണമുണ്ട്, പോലീസിന്റെ സുരക്ഷയുണ്ട്, ഡബിൾ ചെക്കിംഗ് ഒക്കെ നടന്നിട്ടാണ് പലരും അന്യ ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. അതോടൊപ്പം ഈ സുരക്ഷയുടെ കാര്യത്തിൽ പോലീസ് വലിയ ജാഗ്രത പാലിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോഴാണ് ഇവിടെ ഈ തിരക്ക് അനുഭവപ്പെട്ട് സാധാരണ ഉള്ളതിനേക്കാൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുടുംബമായി എത്തുന്നവരുണ്ട്, അല്ലാതെ തന്നെ ഉണ്ട്. പിന്നെ കനത്ത പോലീസ് സുരക്ഷ ഇവിടെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയും പോലീസുകാരൊക്കെ തമ്പടിച്ചിട്ടുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൃത്യമായി നിരീക്ഷണം നടക്കുന്നുവെന്ന് വേണം പറയാൻ. ഏതായാലും ഒരു 12 മണിയാകുമ്പോഴേക്കും ഈ ന്യൂ ഇയറിന്റെ ആഘോഷത്തിലേക്ക് എത്തുമ്പോൾ ഈ ബീച്ച് നിറച്ച ആളുകളായിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ വലിയ രീതിയിലുള്ള ഒരു ആവേശമുള്ള ഒരു ന്യൂ ഇയർ തന്നെയായിരിക്കും 2024 കടക്കുമ്പോൾ. അതിന്റെ ഒരു പ്രതീക്ഷയും പ്രത്യാശയുമായി തന്നെയായിരിക്കും കൂടുതൽ ആളുകളും ഇവിടെ നിന്ന് മടങ്ങുക. ഏതായാലും ജീവിതത്തിന്റെ ഒരു ഘട്ടം മാറി എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇവിടേക്ക് ആഘോഷത്തിനായി എത്തുന്നത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സന്തോഷമുള്ള ഒരു രാവ് തന്നെയായിരിക്കും ഇന്ന് ഫിജി. എന്തായാലും വിഷ്ണു പുതുവത്സര ആശംസകൾ വിഷ്ണുവിനും നേരുകയാണ്. എന്തായാലും വിഷ്ണു കോവളത്ത് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വിഷ്ണു, സാധാരണഗതിയിൽ ആൾക്കാർ ഓരോ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ പ്രതിജ്ഞയൊക്കെ എടുക്കും. അത്തരത്തിൽ വിഷ്ണു എന്തെങ്കിലും പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ? എന്താണ് അതിന്റെ വിശേഷങ്ങൾ പറയൂ. ഇത്തവണത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ പ്രതിജ്ഞ എടുക്കുന്നില്ല എന്നാണ് ഇത്തവണത്തെ പ്രതിജ്ഞ. അങ്ങനെയാവണം ചിന്തിക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാവരും ചിന്തിക്കുന്നതിനേക്കാൾ കുറച്ച് വ്യത്യസ്തമായി ഇരിക്കട്ടെ എന്ന് കണക്കുകൂട്ടി പ്രത്യേകിച്ച് പ്രതിജ്ഞയൊന്നുമില്ല. ഓരോ ദിവസം കടന്നു പോകുമ്പോഴും പുതിയ ദിവസമാണ്. പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ള മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് ഓരോ ദിവസവും പുതിയതാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു പുതുവത്സരം എന്ന് പറയുന്നത് എപ്പോഴും അനുഭവിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അല്ലാതെ ഒരു പുതുവത്സര ആഘോഷം എന്ന് പറയുന്നത് ഈ രാത്രി ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്നു നിൽക്കുമ്പോൾ ഇവിടെ ആഘോഷത്തോടെ സന്തോഷത്തോടെ എത്തുന്ന ആളുകളെ കാണുമ്പോൾ അവരുടെ മനസ്സിലെ സന്തോഷം തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഒരു പുതുവത്സരത്തിന്റെ ഒരു ഇഫക്റ്റ് ലഭിക്കുക എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു വലിയ ആഘോഷം കാണാൻ തന്നെയാണ് എത്തുന്നത്. ആ ഒരു കാര്യം നോക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്.
ഫിജി. വിഷ്ണു, നമുക്കറിയാം കൊച്ചിയിലൊക്കെ ഫോർട്ട് കൊച്ചിയിലൊക്കെ വലിയ ആഘോഷ രാവുകളാണ് നടക്കുന്നത്. തിരുവനന്തപുരം ഇക്കാര്യത്തിൽ ഇച്ചിരി പിന്നോട്ട് നിൽക്കുന്നു എന്ന് വിഷ്ണുവിന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് ബീച്ചുകളൊക്കെ കേന്ദ്രീകരിച്ച ചില ജനക്കൂട്ടങ്ങളൊക്കെ വരുന്നുണ്ട് എങ്കിലും നമുക്ക് കണ്ടു ഫോർട്ട് കൊച്ചിയിലൊക്കെ കേരളത്തിന്റെ പല ഇടങ്ങളിൽ നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചങ്ങോട്ട് മാറുമ്പോൾ ഈ തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ ആഘോഷത്തിനൊരു കുറവൊക്കെ സംഭവിക്കുന്നുണ്ടോ? പൊതുവായിട്ടുള്ള ആഘോഷങ്ങൾ അതോ ഇതൊക്കെ ഏതെങ്കിലും റിസോർട്ടുകളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ലബുകളിലോ ഒക്കെ ആയിട്ട് ഒതുങ്ങുന്ന ഒരു കാഴ്ചയുണ്ടോ? ഫിജി സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലുള്ള ഒരു ആഘോഷ രീതി തന്നെയാണ് ഇവിടെ സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. വർഷങ്ങളായി തന്നെ നോക്കുമ്പോൾ അറിയാം ഈ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള ആഘോഷം വളരെ കുറച്ചാണുള്ളത്. വർക്കലയിലും പ്രധാനമായും കോവളത്തുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തി ആഘോഷിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുക. സാധാരണഗതിയിൽ ചെറിയ ഈ പെരുമാതുറ പോലെയുള്ള സ്ഥലങ്ങളിലും ഒക്കെയും ചെറിയ ചെറിയ ബീച്ചുകളിൽ ഒരു സമൂഹം ആളുകൾ എത്തി പരിപാടി ആഘോഷിക്കുന്നുണ്ട്. ന്യൂ ഇയറിന്റെ ഒരു ആഘോഷത്തിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ ഈ ക്ലബ്ബുകളിലേക്ക് പരിപാടികൾ ഒതുങ്ങുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. DJ പാർട്ടികൾ ക്ലബുകളും ഒക്കെ ഇവിടെ സുലഭമായി ലഭിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വലിയ ആഘോഷമൊക്കെ ഉണ്ട്. പക്ഷേ പ്രധാനമായും നിയന്ത്രണങ്ങളാണ്. സാധാരണ പോലീസ് വലിയ രീതിയിലുള്ള സുരക്ഷ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ജില്ലയിലാകമാനം വലിയ രീതിയിലുള്ള എക്സൈസ് പോലീസ് പരിശോധനകളുണ്ട്. എല്ലായിടങ്ങളിലും കൃത്യമായ പരിശോധനകളുണ്ട്. അതുകൊണ്ട് തന്നെ എത്തുന്നവരുടെ അതുപോലെ ശ്രദ്ധയോടെയാണ് എത്തുന്നത്. ആഘോഷിക്കാൻ എത്തുന്നവർ അത്തരത്തിലുള്ള ആഘോഷം എന്തായാലും അത് അനുഭവിച്ചിട്ട് തന്നെയാണ് തിരിച്ചു പോവുക. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ആഘോഷം എന്തായാലും തിരുവനന്തപുരത്തുമുണ്ട്, തെക്കൻ ജില്ലകളിലുമുണ്ട്. പക്ഷേ ഈ പ്രകടമായി കാണുന്ന ഒരു ആഘോഷം എന്തായാലും ഇവിടെ തീരെ കുറവാണ് സാധാരണഗതിയിൽ. പക്ഷേ ഇത്തവണ ഇനി ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇപ്പോഴത്തെ സമയം വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ചു പേരാണ് വന്നിട്ടുള്ളത്. പക്ഷേ 12 മണിയാകുമ്പോഴേക്കും ഒരു വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. സാധാരണഗതിയിൽ എല്ലാ വർഷവും മുൻ വർഷകാലത്തൊക്കെയും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. 12 മണിയിൽ ന്യൂ ഇയർ ആഘോഷിക്കാനായി ഇവിടെ അന്നേരം എത്തുന്ന ആളുകളുടെ തിരക്ക് വളരെ കൂടുതലാണ്. ആ സമയത്താണ് ശരിക്കും ന്യൂ ഇയറിന് തിരുവനന്തപുരം എത്രത്തോളം ആഘോഷിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത്തരത്തിലായിരിക്കും ആ നിമിഷത്തെ കാര്യങ്ങൾ പറയാൻ സാധിക്കുക. ശരി വിഷ്ണു, നമുക്കത് കാത്തിരുന്ന് കാണാം. എന്തായാലും കൂടുതൽ ആൾക്കാർ കടൽ തീരത്തേക്ക് എത്തും, കോവളത്തിലേക്ക് എത്തും എന്ന് മനസ്സിലാക്കാം. നമുക്ക് ഇനിയും